തൃശൂർ കനകമലയിലേക്ക്. കനകമല കിഴക്കേ മുക്ക് മലയിൽ തീപിടുത്തം. സമീപത്തെ പാടശേഖരത്തിൽ നിന്ന് തീ മലയിലേക്ക് പടർന്നു. ഫയർഫോഴ്സും വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ഇപ്പോഴും ശ്രമം തുടരുന്നു. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, വിശദാംശങ്ങൾ. എസ്കേൻ, എന്തായാലും വലിയൊരു തീപിടുത്തമാണ് ഈ കനകമലയിൽ ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ മേഖലയിൽ തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഇതുവരെയും ഈ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇതിന് സമീപത്തെ നെൽവയലിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നത്. ആ തീ പിന്നീട് ഈ മലയിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് എന്തായാലും 4 യൂണിറ്റ് ഫയർഫോഴ്സ് മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ തീപിടുത്തമുണ്ടായ മേഖലയിലേക്ക് ഈ ഫയർ എഞ്ചിന് എത്താൻ കഴിയാത്തതാണ്, ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതെന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ചെറിയ വാഹനം മാത്രമാണ് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാത്രമാണ് ഈ തീ വെള്ളമൊഴിച്ച് കെടുത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളമടിച്ച് തീ കെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫയർ ബ്രേക്ക് സംവിധാനം ഉപയോഗിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ ഫയർഫോഴ്സ് ലക്ഷ്യമിടുന്നത്. അതായത് ഇപ്പോൾ ഈ തീപിടുത്തമുണ്ടായ മേഖലയ്ക്ക് അകലെ വനാതിർത്തിയോട് ചേർന്നുകൊണ്ട് ഈ കൃത്രിമമായി തീയിടുന്നു. ആ തീ പിന്നീട് കെടുത്തിയ ശേഷം ഈ തീ അങ്ങോട്ടേക്ക് കത്തി എത്താത്ത തരത്തിലേക്ക് വനമേഖലയും ഇപ്പോൾ ഈ തീപിടുത്തമുണ്ടായ മേഖലയും തമ്മിൽ വേർതിരിക്കുക എന്ന ഫയർ ബ്രേക്ക് സംവിധാനത്തിലേക്കാണ് നിലവിൽ ഈ വനം വകുപ്പും അതുപോലെ തന്നെ ഫയർഫോഴ്സും കടന്നിരിക്കുന്നത്. അത്തരത്തിൽ ഈ മേഖലയാകെ ഈ ഫയർ ബ്രേക്ക് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അധികം വൈകാതെ തന്നെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ വനം വകുപ്പ് വെക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ കടുത്ത വേനലാണ്, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ മേഖലയിലാകെ മരങ്ങൾ ഉൾപ്പെടെ ഈ ഉണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികളിലേക്കാണ് ഈ വനം വകുപ്പും അതുപോലെ തന്നെ ഫോറസ്റ്റും കടന്നിരിക്കുന്നത്. നാട്ടുകാരും സഹായത്തിനുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ഈ മേഖലയിലാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കേ